അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിമഹത്തായ ചരിത്ര പാരമ്പര്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ നാടുകളെക്കുറിച്ചും ഇന്ത്യയിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചും ചരിത്ര ശേഷിപ്പുക്കളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ബികോം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിന് പഠിക്കാനുള്ള പാഠഭാഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ജയ്പൂർ സിറ്റിയെക്കുറിച്ചാണ്, ജയ്പൂരിനെ കുറിച്ചാണ്. ജയ്പൂർ, ഇന്നഹ മദീനത്തുൻ ജമീലത്തുൻ അതീഖത്തുൻ. ജയ്പൂർ മനോഹരമായ പുരാതനമായ ഒരു നഗരമാണ്. തുസമ്മൽ മദീന അസ്സുഹരിയ, ജയ്പൂരിനെ പുഷ്പനഗരം, പിങ്ക് സിറ്റി, ഫ്ലവർ സിറ്റി എന്ന അപരനാമത്തിലൊക്കെ ജയ്പൂർ അറിയപ്പെടാറുണ്ട്. മിന്നാഹിയത്തിൻ തബുദു കൽഅത്തുൻ ഖാദിമത്തുൻ മിനൽ ഖുറൂനിൽ ഉസ്ത. ഒരു ഭാഗത്തിലൂടെ നമ്മൾ ജയ്പൂരിനെ വീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കോട്ടകൾ കൊണ്ട് നിറഞ്ഞ നാടാണ് ജയ്പൂർ. വമിൻ ജിഹത്തിൻ ഉഹ്റ ഫഹിയൽ മദീനത്തു സാഹിബ. മറ്റൊരു കോണിലൂടെ നമ്മൾ ജയ്പൂരിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഫഹിയൽ മദീന അസ്സാഹിബ, അത് തിരക്കേറിയ ഒരു നഗരമാണ്. അൽ മദീനത്തു സാഹിബ എന്ന് പറഞ്ഞാൽ റഷ് സിറ്റി. വ ബലദു തഖാലിദിൽ ഫുൽക്ലോരിയ അൽ ഗരീബിയ അൽ ഹിന്ദിയ. അതുപോലെ തന്നെയാണ് വിചിത്രമായ ഇന്ത്യൻ നാടോടി കഥകളുടെ ദേശമാണ് ജയ്പൂർ. അ തഖാലിദ് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻസ്, അൽ ഫുൽക്ലോരിയ എന്ന് പറഞ്ഞാൽ ഫോക്ലോർ, നാടൻ അല്ലെങ്കിൽ നാടോടിക്കഥകൾ. ഇന്ത ദുഹുലിൽ മദീന യത്തലഖു മാന ഇസ്മു സുഹരി അല്ലദി അത്തലഖാൽ അൽ മദീന. നമ്മൾ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് പുഷ്പനഗരം എന്ന് ഈ നാടിന് പേരിട്ട് എന്ന് നമുക്ക് വ്യക്തമാകും. ഇന്ത ദുഹുലിൽ മദീന, നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ യത്തലഖു വ്യക്തമാകും. മാന ഇസ്മു സുഹരി, പുഷ്പനഗരം എന്ന് നൽകപ്പെട്ട ആ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഫഖദ് ഷയ്യദൽ ഖുത്താഉൽ ഖദീമു മിനൽ മദീനത്തി ബി അക്മലിഹി മിന്ന സുവാരിൻ സുഹരിയത്തിൻ മുഖ്തലിഫൽ അൻവാൻ. എന്നാൽ ആ നഗരത്തിൽ നിന്ന് കൊള്ളക്കാർ ഒരുപാട് കൊള്ളയടിച്ചു കൊണ്ടുപോയി. രാജ്യത്തിൻ്റെ വലിയ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടപ്പോൾ ജയ്പൂർ നഗരത്തിലെയും ഒരുപാട് പുഷ്പങ്ങളുടെ അടിസ്ഥാനം നഷ്ടപ്പെടുകയുണ്ടായി. യുഖാലു ഇന്ന ജയ്പൂർ ജന്നത്തുൽ മുത്തസവ്വിഖീൻ വഖബിലതുഹും ലിറ്റിഹ്ല. അതുപോലെ ജയ്പൂർ മഹാനഗരത്തെക്കുറിച്ച് പറയാറുണ്ട്, യുഖാലു പറയപ്പെടുന്നു ഇന്ന ജയ്പൂർ. തീർച്ചയായും ജയ്പൂർ മഹാനഗരം ജന്നത്തുൽ മുത്തസവ്വിഖീൻ, ഷോപ്പിംഗ് നടത്തുന്നവരുടെ സ്വർഗമാണ്. വഖബിലതുഹും ലിറ്റിഹ്ല, എസ്കർഷൻ അല്ലെങ്കിൽ യാത്രകളൊക്കെ നടത്തുമ്പോൾ അതിന് ലക്ഷ്യസ്ഥാനം, ഖിബില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമസ്കാരത്തിലെ നമ്മളുടെ ഒരു ഇടമാണല്ലോ, അതുപോലെ തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യസ്ഥാനം, യാത്രക്കാരുടെ ഒരു ലക്ഷ്യസ്ഥാനമായിട്ട് നമുക്ക് ജയ്പൂരിനെ കാണാമെന്ന് പറയുന്നു. എഹ്റസു സുവാർ അൽ ഇഖ്തിന ഇൽ ലൗഹാത്തി വഷിറാ ഇൽ മുജൗഹറാത്തി വൽ അഖ്മിഷത്തിൽ മുസഹറഫ. യഹ്റസു സുവാർ, സുവാർ സായിർ സുവാർ, വിസിറ്റേഴ്സ് ആഗ്രഹിക്കുന്നു. അല ഇഖ്തിന ഇൽ ലൗഹാത്തി, ഒരുപാട് ഫലകങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി. അതുപോലെ വഷിറാ ഇൽ മുജൗഹറാത്തി, മുജൗഹറാത്ത് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനും. വൽ അഖ്മിഷ അൽ മുസഹറിഫ, അൽ അഖ്മിഷ അൽ മുസഹറിഫ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റഡ് ഫാബ്രിക്സ് അഥവാ വർക്കുകൾ ചെയ്ത വസ്ത്രങ്ങൾ. അതുപോലെ വൽ ഫഹാറത്ത് അൽ മുലവ്വന, വൽ ഫഹാറത്ത് അൽ മുലവ്വന എന്ന് പറഞ്ഞാൽ കളേർഡ് പോട്ടറി, വിവിധ നിറങ്ങൾ കൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങൾ. അതുപോലെ കൈത്തറിയിലൊക്കെ പലവിധ ഫാബ്രിക്കേഷൻ, പലവിധ ഡെക്കറേഷൻസ് ചെയ്ത വസ്ത്രങ്ങൾ. അതുപോലെ വൽ മസ്നുആത്ത് അൽ ജിൽദിയ മിൻഹ, അതുപോലെ തോലുകൊണ്ടുണ്ടാക്കിയ വിവിധ തരം പാത്രങ്ങൾ, മറ്റ് ഫലകങ്ങൾ, ഇവയൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ യാത്രക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗതികളാണല്ലോ അത്. ഇതിനെല്ലാം വേണ്ടിയിട്ട് യാത്രക്കാർ ജയ്പൂർ ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയൊരു അഭിമാന കേന്ദ്രമാണ് ജയ്പൂർ എന്നുള്ളത്. ചരിത്രപരമായി ഒരുപാട് പാരമ്പര്യങ്ങളുള്ള ഫ്ലവർ സിറ്റി അല്ലെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന കോട്ടകളുള്ള വലിയ തിരക്കേറിയ ഒരു നാടാണ് ജയ്പൂർ. അതുപോലെ ഇന്ത്യയിലെ മറ്റൊരു മഹാനഗരമാണ് മുംബൈ, ബോംബെ എന്ന് പറയപ്പെട്ടിരുന്ന മുംബൈ എന്ന് വിളിക്കുന്ന മഹാരാഷ്ട്രയിലെ നഗരം. തോത്തബർ മുംബൈ മദീന നാബില ബിൽ ഹയവി ബിൽ ഹയവിയത്തി വൻ നഷാത്തി വൽ ഹർക്കത്തി ദാഇബ വിലായത്തി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ് ബോംബെ.
മുംബൈ മദീനത്തുൻ നാബിലത്തുൻ ബിൽ ഹൈവിയ. നാബില ബിൽ ഹൈവിയ എന്ന് പറഞ്ഞാൽ സജീവമായി സ്പന്ദനമുള്ള ഒരു നാട്, അതായത് വൈബ്രൻറ്റ് സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാബില എന്ന് പറഞ്ഞാൽ പൾസ്ഡ് അല്ലെങ്കിൽ സ്പന്ദനമുള്ള, ബിൽ ഹൈവിയത്തി എന്ന സജീവത കൊണ്ട്. വൻ നഷാത്തി വൽ ഹർക്കത്തി ദാഇബ, വൻ നഷാത്ത് ആക്ടിവിറ്റീസ്, വൽ ഹർക്കത്തി ദാഇബ എന്ന് പറഞ്ഞാൽ ഡൈനാമിക്, അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ ഒരു മഹാരാഷ്ട്രയിലെ നഗരമാണ് ബോംബെ. വൽ മദീനത്തുൽ ലൂല ഫിൽ ഹിന്ദുൽ ഗർബിയ, ഇനി വെസ്റ്റേൺ ഇന്ത്യ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ നഗരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് ബോംബെ. മുംബൈ അക്ബർ മദീനത്തിൻ ഫിഷർക്കലിൽ ഇൻതാജി സിനിമാവി, ഇനി പൗരസ്ത്യമായി ചേർന്ന് ഈസ്റ്റിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു നഗരമാണ് അൽ ഇൻതാജ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ പ്രൊഡക്ഷൻ. ബിഹൈസു തൻതിജു കുല്ലാം അഷ്റത്ത് ആലാ ഫിലിം സിനിമാവി, ഒരു വർഷം 10,000-ലധികം സിനിമകൾ ബോംബെയിൽ നിന്ന് പുറത്തിറങ്ങുന്നു അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നമ്മൾ ബോളിവുഡ് എന്ന് പറയാറുണ്ടല്ലോ, ബോംബെ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് ബോളിവുഡ് എന്ന് പറയുന്നത്. അമ അഹമ്മു മഅാലിമിഹ അൽ അസരിയ ഫഹിയ ബവ്വാബത്തുൽ ഹിന്ദ്, ഇനി അവിടുത്തെ ചരിത്രശേഷിപ്പുകൾക്ക്, അൽ മഅാലിം അൽ അസരിയ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞു ചരിത്രശേഷിപ്പുകൾ, അവിടുത്തെ ചരിത്രശേഷിപ്പുകൾ എടുത്തു കൂട്ടി നോക്കുകയാണെങ്കിൽ അത് ഫഹിയ ബവ്വാബത്തുൽ ഹിന്ദ്, ഒന്ന് ഇന്ത്യാ ഗേറ്റാണ്. അല്ലത്തി ബനാഹ അൽ ഹുക്കൂമ അൽ ബരീതാനിയ, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. തിദ്കാർ അല്ല ഖുദൂമിൽ മലിക്ക് ജോർജ് അൽ ഹാമിസ്, ജോർജ് അഞ്ചാമൻ്റെ വരവിൻ്റെ സ്മാരക സ്മരണയാർത്ഥം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഇന്ത്യ ഗേറ്റ്. തഷ്ബഹുഫി തസ്മീമിഹ അൽ മെഗ്മാരി, അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ പ്ലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം സാമ്യപ്പെടും ഖൗസുൻ നസുർ ഫി ബാരിസ്, പാരീസിലെ ആർക്കിഡി ട്രയംഫ് എന്ന് പറയുന്ന ആ ഒരു ചരിത്ര സ്മാരകത്തോട് അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതിയോട് കിടപിടിക്കുന്ന നിർമ്മിതിയാണ് ഇതിൻ്റെയും നിർമ്മിതി എന്ന് പറയപ്പെടുന്നു. ഇനി ബോംബെയിലുള്ള മറ്റൊരു ചരിത്ര സ്മാരകമാണ് കഹൂഫ് കൻഹരി, കൻഹരി കേവ്സ് അൽ അത്തീഖ അൽ മഷ്ഹൂറ, അതിപുരാതനമായ പ്രശസ്തമായ ലിനു കൂഷിഹ വത്തസാവീരിഹ, ലിനു കൂഷിഹ അവിടുത്തെ കൊത്തുകലകൾ, അതുപോലെ വത്തസാവീരിഹ അൽ ഉസ്തൂരിയ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഐതിഹ്യങ്ങളുടെ ചിത്രങ്ങളുള്ള ചിത്രങ്ങളും കൊത്തുപണികളുമൊക്കെ ആയിട്ട് പ്രശസ്തമായ കനേരി കേവ്സ് ബോംബെ മഹാനഗരത്തിലാണ്. വത്തഖവല ബഅദി സമ്മാനിയ 20 കിലോമീറ്റർ മിൻ ബവ്വാബത്തുൽ ഹിന്ദ്, അത് നിലകൊള്ളുന്നത് ഇന്ത്യ ഗേറ്റിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ്. വ മബനിയ്യാത്തു ജാമിയ മുംബൈ മബനിയ്യത്തുൻ അലാ നബ്തിൽ ഫറൻസി അൽ ഖദീം, ഇനി ബോംബെയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ പുരാതന ഫ്രാൻസിലെ നിർമ്മിതിയോട് സാമ്യപ്പെട്ട നിർമ്മിതികൾ കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റൊരു ചരിത്രശേഷിപ്പുകൾ ഉറങ്ങുന്ന നഗരമാണ് മദ്രാസ്, മദിരാശി എന്നൊക്കെ പറയും ഇപ്പോൾ ചെന്നൈ എന്ന് പറയുന്നത്. ഇന്നഹ ഷാത്തിയോ ഷർഖി ഇലിൽ ഹിന്ദ്, ഇന്ത്യയിലെ കിഴക്കുഭാഗത്തുള്ള ഒരു തീരമാണ് മദ്രാസ് എന്ന് പറയുന്നത്. ഹൈസു ഇജ്തസബത്ത്, ഹൈസു ഇജ്തസബത്ത് തുജ്ജാറു മിന റൂം, നഹ്ഷാത്യു അഷർഖിലിൽ ഹിന്ദ്, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു തീരമാണ് മദ്രാസ്. ഹൈസു ഇജ്തസബത്ത് അത്തുജ്ജാറ മിന റൂമി വൽ യൂനാൻ വശുബിഹിൽ ജസീറ അൽ അറബിയ, ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ മദ്രാസിലേക്ക് കച്ചവടക്കാരെ ആകർഷിക്കപ്പെട്ടു. അത്തുജ്ജാറു മിന റൂം, റോമിൽ നിന്ന്, യുനാൻ ഗ്രീക്കിൽ നിന്ന്, വശുബിഹിൽ ജസീറ അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ. ഷഹീദത്തുൽ മദീന അൽ ഖുതുവാത്തു താരിഖ് ലൂല ലി തഷ്ദീദിൻ വബിനാ ഇൽ ഹിന്ദ് അൽ ഹദീസ, ഇന്ത്യയുടെ പുതു ഇന്ത്യയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് ഈ ചെന്നൈ മഹാനഗരം വഹിച്ചിട്ടുണ്ട്. ഷഹീദത്തുൽ മദീന ഈ നഗരം വഹിച്ചു. ഖുതുവാത്തു താരിഖ് ചരിത്രത്തിൻ്റെ ചില കാൽവെപ്പുകൾ, അൽ ഊല ആദ്യ കാൽവെപ്പുകൾ, ലി തഷ്ദീദിൻ വബിനാ ഇൽ ഹിന്ദ് അൽ ഹദീസ ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചെന്നൈ മഹാനഗരം. വാസ്ബഹത്ത് താരിഫ് ബിസ്മി ബവ്വാബത്തുൽ ജനൂബ്, അത് തെക്കൻ കവാടം എന്ന പേരിലാണ് മദ്രാസ് അറിയപ്പെടുന്നത്. അമ്മ അഹമ്മുൽ മഅാലിമി സിയാഹിയ വൽ അസരിയ, ഇനി അവിടുത്തെ സുപ്രധാനമായ സന്ദർശന കേന്ദ്രം അല്ലെങ്കിൽ ഉല്ലാസയാത്രയൊക്കെ നടത്തുന്നവർ ടൂറിസ്റ്റുകളൊക്കെ സന്ദർശിക്കുന്ന കേന്ദ്രങ്ങളിൽ പെട്ടതാണ്, ചരിത്രശേഷിപ്പുകളിൽ പെട്ടതാണ് ഫി മദാരിസ് മിൻഹ അൽ മസ്ജിദുൽ കബീർ അല്ലദീ ബന ഫിയാസൽ ഉമറ ആം,
1795-ൽ നിർമ്മിതമായ വലിയ പള്ളി, വലിയ മസ്ജിദ്. വഹർവോയിൽ മസാജിദ് ഫി ജനൂബിൽ ഹിന്ദ്, തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ്. വ മത്ഹഫ് മദ്രാസ്, മദ്രാസ് മ്യൂസിയം. യളമ്മു മജ്മൂഅത്തു മിന അശരി തുഹഫി വൽ ആസാരിൽ ഖദീമ, പൗരാണികമായ പല ചരിത്ര ശേഷിപ്പുകളുടെയും സൂക്ഷിപ്പ് അവിടെയുണ്ട്. വ അക്കാദമിയതു മദ്രാസ് അൽ ഫന്നിയ, മദ്രാസ് ടെക്നിക് അക്കാദമി, മദ്രാസ് ടെക്നിക്കൽ അക്കാദമി. അൽ ഫന്നിയ തുഅദ്ദു മുഅസ്സസ കബീറ വ ഹാമ ലി റിആയത്തുൽ ഫുനൂൻ, സാങ്കേതികതകളെ സംരക്ഷിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന അക്കാദമി ഓഫ് ടെക്നോളജി മദ്രാസിലുണ്ട്. വ ഹദീഖത്തുൽ ഹൈവാനാത്ത്, അതുപോലെയാണ് സൂ, പൂന്തോട്ടം. യുതബറു വാഹിദം മിൻ അർവൈ ഹദായിഖിൽ ഹൈവാൻ ഫിൽമിൻ തക്ക, ആ പ്രദേശത്തെ സുപ്രധാനമായ ഒരു സൂ ആയിട്ട് മദ്രാസിലെ സൂ എണ്ണപ്പെടുന്നു. അപ്പോൾ മ്യൂസിയമുള്ള, കാഴ്ച ബംഗ്ലാവുകളുള്ള, വലിയ മനോഹരമായ പള്ളിയുള്ള ഒരു നഗരമാണ് മദ്രാസ്. മദ്രാസും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ഒരു നഗരം തന്നെയാണ്. പുതു ഇന്ത്യയെ രൂപീകരിക്കുന്നതിൻ്റെ മദ്രാസിൻ്റെ പങ്ക് വലിയതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.